നരബലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മളിങ്ങനെ നൽകുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ്, പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ എങ്ങനെ ഇനി പറയും എന്നുള്ളതാണ്. അപ്പോൾ OKR മണികണ്ഠനും സമാനമായൊരു സന്ദേശം തന്നെയാണ് അയച്ചിരിക്കുന്നത്. പ്രബുദ്ധ കേരളം എന്ന പ്രയോഗത്തിനും പ്രവണതയ്ക്കും ബൈ ബൈ, വെറും കേരളം എന്ന് എഴുതാനുള്ള യോഗ്യതയെ കുറച്ചു കാലമായി നമുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ രാജേഷ് രാമചന്ദ്രൻ പരിഹാസ രൂപേണ പറയുന്നുണ്ട്, ഐശ്വര്യം വന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ, ഫെയർ ഫുഡ്, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ പബ്ലിസിറ്റി എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. എൽദോസ് കുന്നപ്പിളിനെതിരായ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക്. MLA എന്തായാലും ഇപ്പോഴും ഒളിവിലാണ്. ഏറ്റവും ഒടുവിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, നിയമവിരുദ്ധമായ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല, ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ല, അധികാരം എനിക്ക് അവസാന വാക്കല്ല എന്നൊക്കെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ജോഷി കുര്യൻ തന്നെയാണ്, ഒപ്പം KG കമലേഷുമുണ്ട്. ജോഷി, എവിടെയാണ് MLA എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? ശനിയാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം? MLA കഴിഞ്ഞ കുറേ ദിവസമായി പെരുമ്പാവൂരിലില്ല, പെരുമ്പാവൂരിൽ മാറി നിൽക്കുകയാണ്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വിളിച്ചിരുന്നു ഈ കാര്യം അന്വേഷിക്കുക, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നതിന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ വിളിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഫോൺ സ്വിച്ച് ഓഫായി കിടക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ പിന്നെ അടുപ്പക്കാരായ ആളുകൾ, കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ അവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവരാരും എടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നലെ വൈകുന്നേരമാണ് ഒരു പരാതി പോലീസിൽ കൊണ്ടുപോയി കൊടുത്തത്. അതായത് ഈ പറയുന്ന പരാതിക്കാരിയായ യുവതി എൽദോസിൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്നും ആ ഫോൺ ഉപയോഗിച്ചാണ് ചില സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ അടക്കം എൽദോസിനെ നടത്തുന്നതെന്നുമാണ് ഈ ഭാര്യ ഈ പോലീസിൽ പരാതി നൽകിയത്. ആ പോലീസിൽ എന്ത് ഇന്ന് നടപടിയെടുക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ എൽദോസ് ഭാര്യയെ നാം അന്വേഷിച്ചിരുന്നു, ഭാര്യയും സ്വിച്ച് ഓഫ് ആയി മാറി നിൽക്കുകയാണ്. ഇതിനൊടുവിലാണ് അല്പസമയം, ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുമ്പ് എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനെ പറയുന്ന ഇങ്ങനെയാണ്, നിയമവിരുദ്ധമായ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല, പെരുമ്പാവൂരിലെ വോട്ടർമാർ പറയുന്നത് താൻ അനുസരിക്കും, ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ല, അധികാരം എനിക്ക് അവസാന വാക്കല്ല, താൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ് തുണ, തട്ടിപ്പ് വശമില്ല, സത്സന്ധർ മാത്രമേ പ്രതികരിക്കൂ, ഇത്രവരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരുപാട് പേർ ജനിച്ചു മരിച്ചു മണ്ണിൽ ഞാൻ തളരാതെ മരിക്കുവോളം സത്സന്ധമായി ജീവിക്കുകയും മുന്നേറുകയും ചെയ്യും, പിന്തുണച്ചവർക്ക് പിന്തുണ, പിൻവലിച്ചവർക്കും സർവോപരി സർവശക്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇനി ഏതായാലും ശനിയാഴ്ച ഈ തിരുവനന്തപുരത്തെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി പുറത്തു വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. Okay.